ഒരുമിച്ച് റൂമിൽ കുറച്ച് നേരം ഉണ്ടായി, രണ്ടര മണിക്കൂർ ഉണ്ടായി. അവിടുന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ച് കിസ് ചെയ്തിന്, ബെറ്റിൽ ഒരുമിച്ച് കിടന്ന്. അവിടുന്ന് കുറച്ച് കഴിയുമ്പം പോയി, പിറ്റേന്ന് എയർപോർട്ടിലേക്ക്. സഫാന എന്ന പെൺകുട്ടിയുടെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ്, അതൊരു നാലഞ്ച് വീഡിയോസ് എങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് പല തെളിവുകളും ഒരുപാട് അവരുടെ സഹോദരങ്ങൾ പറയുന്നതും ഫോൺ കോളും റെക്കോർഡിംഗും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് താഴെ ഒരുപാട് കമൻസും കാര്യങ്ങളും വരുന്നുമുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേര്, ഒന്ന് രണ്ട് പേര് എനിക്ക് പേഴ്സണൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഒന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ബ്രോ, ഇത് നിങ്ങൾ പറയുന്നത് ശരിയാണോ, കറക്റ്റ് ആണോ, ആ കുട്ടി അങ്ങനെ ചെയ്യുമോ, ഇത്രയും സുഖസൗകര്യമായിട്ട് ജീവിച്ചിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻസും എനിക്കൊന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ബ്രോ ഇത് കേട്ട് നോക്ക്, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടും എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. സഫാന തന്നെ പറയുന്ന, അതായത് ശ്രീഹരി എന്ന വ്യക്തിയോട് പോയി റൂമെടുത്ത് റൂമിൽ താമസിച്ചതും കൂടെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്, പക്ഷേ കൂടെ ബെഡ് ഒരേ ബെഡിൽ കിടന്നെന്നാണ് സഫാന തന്നെ പറയുന്നത്. അതുപോലെ ഉള്ളൊരു കേസ് പറയുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്തിട്ടില്ലെന്ന്, എത്ര ഏതാണ്ട് രണ്ടര മണിക്കൂറോളം ഒരു റൂമെടുത്ത് തങ്ങിയെന്നാണ് സഫാന പറയുന്നത്. അവിടെ പക്ഷെ ഒന്നും നടന്നിട്ടില്ലെന്നാണ് സഫാന പറയുന്നത്. അപ്പോൾ ആ ഒരു റെക്കോർഡ് ഒരുപാട് പേര് കേട്ടിട്ടില്ല, അതൊരു ഒരു ഡിജിറ്റൽ എവിഡൻസ് തന്നെയാണ്, പക്ഷെ അത് ആരും കേട്ടിട്ടില്ല കൂടുതൽ പേര്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഓഫ് ഒന്ന് കേൾപ്പിക്കാം, കേട്ടിട്ട് നമുക്ക് ബാക്കി ഒന്ന് രണ്ട് കമൻസ് കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഞാൻ ഈ വോയിസ് ഒന്ന് കേൾപ്പിക്കാം. ഫസ്റ്റ് ബ്ലോക്ക് ആക്കി, ഭയ വേറെ ഒക്കെ ഒന്നും മെസ്സേജ് ആക്കിയപ്പോൾ അങ്ങനെ കോണ്ടാക്ട് ആയി, അന്നേരൊന്നും ഉണ്ടായിട്ട് മെസ്സേജ് ആക്കും ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ. അങ്ങനെ ബുദ്ധിമുട്ട് വരണപ്പോൾ ഞാൻ കുറച്ച് പൈസ അയച്ചു കൊടുത്തു, ഭയ തിരിച്ചു തന്നു. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് ജപ്പാനിലേക്ക് വരാൻ നിൽക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുമിച്ച് എല്ലാവരും മോളിൽ പോയിരുന്നു. തിരിച്ചു വരുമ്പോ വന്നിട്ട് ഡ്രോപ്പ് ആക്കിയിട്ട് പിന്നെ റൂമിലേക്ക് വന്നു. ഒരുമിച്ച് റൂമിൽ കുറച്ച് നേരം ഉണ്ടായി, രണ്ടര മണിക്കൂർ ഉണ്ടായി. അവിടുന്ന് ഒരുമിച്ച് ഫുഡ് കഴിച്ച് കിസ് ചെയ്തിന്, ബെറ്റിൽ ഒരുമിച്ച് കിടന്ന്. അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ പോയി, പിറ്റേന്ന് എയർപോർട്ടിലേക്ക്. അപ്പോ രണ്ടര മണിക്കൂറോളം റൂമിൽ ഒരുമിച്ചുണ്ടായിരുന്നു, ബെഡിൽ ഒരുമിച്ച് കിടന്നു എന്നൊക്കെയാണ് സഫാന പറയുന്നത്. പക്ഷെ ഒന്നും നടന്നിട്ടില്ലെന്ന് ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് സഫാന എവിടെയൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് ഞാൻ നിരീക്ഷിച്ച എന്റെ ചിന്താഗതിയിൽ കറക്റ്റാണ്, സഫാന വളരെ വളരെ വലിയ ഉടായ്പ തന്നെയാണ് കാണിച്ചത്. ശ്രീഹരി എന്ന വ്യക്തിയോട് ഒളിച്ചോടിയത് മാത്രമല്ല, മറ്റ് ഭർത്താവിനെ വളരെ ഒരു പൊട്ടനാക്കി ചതിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെയാണ് സഫാന ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ പറയുന്ന സഫാനയുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന ശ്രീഹരിയുടെ തുണിയും സാധനങ്ങളൊക്കെ സഫാനയുടെ ഭർത്താവിന്റെ അനിയൻ കണ്ടെത്തിയതായി ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ്. അതും കാണാത്തവർക്കുണ്ടെങ്കിൽ ചാനലിലൊന്ന് നോക്കിയാൽ മതി, ആ വീഡിയോ തെളിവുകളും കാര്യങ്ങളൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നടന്ന സ്ഥിതിക്ക് ഇനി സഫാന ഒരു നല്ല ഒരു സൂപ്പർ ആണെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. കാരണം അമ്മാതിരി രീതിയിൽ അത്രയും സുഖസൗകര്യത്തോടെ ആ ജപ്പാൻ ബിസിനസ്സുകാരന്റെ വീട്ടിൽ ജീവിച്ചിട്ടും ഇത്രയും ക്രൂരമായി ചതിച്ചു പറ്റിച്ചു വഞ്ചിച്ചു മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയെങ്കിൽ അത് സഫാന ചെയ്ത തെറ്റ് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും സഫാന എന്ന പെൺകുട്ടിയെ മനഃപൂർവ്വമായി വലിച്ച് ഇഴയ്ക്കാൻ വേണ്ടി അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, മനസ്സിലായോ? പല ഡിജിറ്റൽ എവിഡൻസുകളും വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീണ്ടും വീണ്ടും സഫാനയുടെ ഈ കണ്ടന്റ് ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ സ്ത്രീയെ വീണ്ടും വലിച്ചു ചിരട്ടിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരുപാട് പേര് വന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കുന്നുണ്ട്, ബ്രോ അങ്ങനെ ഒരു തെളിവുണ്ടോ ഇതുണ്ട്, ഈ വോയിസ് ഇതിൻ്റെ അപ്പുറം ഇനി എന്താണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്? അടുത്ത് ഞാൻ ഒരു രണ്ട് കമൻസ് വായിക്കും, ഒരാളുടെ തന്നെ രണ്ട് കമൻസ് ഞാൻ അത് ഫസ്റ്റ് ഓഫ് വായിക്കാം. ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ അറിയാം ശ്രീഹരിക്ക് വേറെ ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന്. കേസിലാണ് അത്. അപ്പോൾ ശ്രീഹരിക്ക് വേറൊരു കുട്ടിയും ഭാര്യയും ഉണ്ടെന്നാണ് പറയുന്നത്, അത് കേസിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ സഫാനയുടെ കയ്യിൽ നിന്നും ഹരി പണം തട്ടി ആ കോടകിലെ പെണ്ണിനെയും കുട്ടിയെയും തീറ്റി പോറ്റുകയായിരുന്നു. സഫാനയുടെ കയ്യിലുള്ള കാശെല്ലാം തട്ടിയെടുത്ത് ശ്രീഹരി മറ്റൊരു ഭാര്യയും കുഞ്ഞിനെയും പോറ്റുന്നു എന്നാണ് പറയുന്നത്. കേസിന്റെ മുൾക്കുടിയിലാണ് ഹരി. ഹരി കേസിന്റെ അങ്ങേയറ്റമാണെന്ന് പറയും. ഇനി സഫാനയ്ക്ക് വേറെ പണം കിട്ടാൻ മാർഗമില്ല, ഹരിയുടെ പക്കലും ഇല്ല, പിന്നെ സഫാന എന്തു ചെയ്യും? ഇനി വരാൻ പോകുന്ന കാര്യം സഫാനയും കുടയിലെ കുട്ടിയെയും ഭാര്യയും കൂട്ടി അവൻ ഒന്നിച്ച് താമസമാക്കും. ഇനി അവർ രണ്ടുപേരും ഒന്നിച്ച് താമസമാക്കും എന്നാണ് ഒരു കമന്റ് പറയുന്നത്. പലർക്കും കാഴ്ച വയ്ക്കും,
കാരണം അവന് പണം അത്യാവശ്യമാണ്, ലഹരിക്ക് അടിമയാണ്, പലയിടക്കും കാഴ്ച വയ്ക്കും. അതൊന്നും പേഴ്സണലി എനിക്ക് കമന്റ് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമ്മൾ മോശമായിട്ട് ഒരാളെ വലിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ നമുക്ക് പറയാം ഓക്കെ, കാരണം അവന് പണം അത്യാവശ്യമാണ്, ലഹരിക്കടിമയാണെന്നാണ് പറയുന്നത്. ആയിരിക്കും പാർട്ടിയും കാര്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, ചില തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന് ഹാർട്ട് രോഗമുള്ളവനുമാണ്, അവന് ജോലി ചെയ്യാൻ പറ്റില്ല, ഏത് സമയം അവൻ ഫീസാകും. ഇപ്പോൾ സഫാനയുടെ കയ്യിൽ പണം തീർന്നാൽ അറിയാം അവന്റെ തനിമുഖം. അപ്പോ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ് ശ്രീഹരി എന്നാണ് പറയുന്നത്. അതുപോലെ സഫാനയുടെ കയ്യിലെ പൈസ തീർന്നാൽ ബാക്കി സഫാനയ്ക്ക് ഇടിയിട്ടു എന്നാണ് ഈ വ്യക്തി പറയുന്നത്. എനിക്ക് എങ്ങാണ്ട് തോന്നുന്നു ഈ വ്യക്തി പേഴ്സണലായിട്ട് അറിയാമായിരിക്കാം. സഫാനയെ അവൻ വല്ല തൂപ്പ് ജോലിക്കും വിടും, അവൻ വീട്ടിലിരിക്കും, ഇവൾക്ക് കിട്ടുന്ന പണം അവൻ വാങ്ങി ചുറ്റിക്കളി വേറെയും ഒപ്പിക്കും. കോടയിലെ അവൻ കേസുണ്ട്, ഇതൊന്നും സഫാനയ്ക്ക് അറിയില്ലായിരുന്നു. അതായത് കോടയിലെ ഏതോ ഭാര്യയും കുഞ്ഞുമായിട്ടുള്ള കേസൊക്കെ ഉള്ളത് സഫാനയ്ക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. എന്തോ നന്നായിട്ട് കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്നു ഈ വ്യക്തിയുടെ പറയുന്ന രീതി കണ്ടിട്ട്. അതുപോലെ ഒരു കമന്റ് കൂടെ, ശ്രീഹരി വെളിച്ചത്ത് പൊങ്ങില്ല, ഇരുട്ടിലേ പൊങ്ങും, അതാണ് അവന്റെ പഠിപ്പ്. ശ്രീഹരി ഉടായ്പാണെന്ന്, ശ്രീഹരി ഉടായ്പ തന്നെയാണ്, വളരെ നല്ല വ്യക്തമായിട്ട് അറിയാം ശ്രീഹരി ഉടായ്പാണെന്ന്. അവന് ഒളിച്ചേ പറ്റൂ, കാരണം അവൻ കോടയിലെ കുട്ടിയും ഭാര്യയുമുണ്ട്, ചിലപ്പോൾ സഫാനയും അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകും. ഇനിയാണ് തീക്കളിയുടെ പൂരം. സഫാന പെട്ടു, 800,000 rupees കോടയിലെ കേസിൽ ഇവന് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഇവൻ ജയിലിൽ കിടക്കണം. അപ്പൊ 800,000 rupees കോടയിലെ കേസിൽ ശ്രീഹരിക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് സഫാന ഇടക്കിടക്ക് പൈസ മുക്കി വേഷ അവന് കൊടുത്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അത് ശരിയായിരിക്കാം, നമുക്ക് വേറെ തെളിവില്ല. പക്ഷെ ഈ കമന്റ് എനിക്ക് കണ്ടപ്പോ ഒന്ന് ട്രിഗർ അടിച്ചു. ഒരു മാസം മുമ്പ് ശ്രീഹരി 200,000 കോടയിൽ കൊടുത്തു, ബാക്കി 600,000 അവൻ കൊടുക്കണം. ഇതെല്ലാം സഫാനയിൽ നിന്ന് നേരാക്കാൻ കണ്ടെത്തിയാണ് ഇപ്പോൾ പെട്ടു. സഫാന ഇനി അവിടെ നിന്ന് ഓടുകയാണ് നല്ലത്. അപ്പോ സഫാനെ ഊറ്റി ശ്രീഹരിയുടെ കേസും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. ഓഫ്കോഴ്സ് ശ്രീഹരി നല്ല ഉടായ്പ പണി തന്നെയാണ് കാണിക്കുന്നത്, പക്ഷെ സഫാന അതിനേക്കാളും ചതിയാണ് ആ ജപ്പാൻ ബിസിനസ്സുകാരനോട് കാണിച്ചത്. എന്തായാലും ദൈവം ഉണ്ട്, ദൈവം അതിനുള്ള വഴി തെളിയിച്ചു. ആ പറയുന്ന ജപ്പാൻ വ്യക്തി പുതിയ കല്യാണമൊക്കെ കഴിക്കാനുള്ള എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇനി അടിപൊളിയായിട്ട് ജീവിക്കട്ടെ, ഇനിയുള്ള ഭാര്യ അടിപൊളിയായിട്ട് ആയി നല്ലൊരു ലൈഫ് മുന്നോട്ട് കിട്ടട്ടെ എന്ന് എന്നെ ആശംസിക്കാം. പിന്നെ സഫാന നല്ല പോലെ ജീവിച്ചിരുന്ന എന്ന് പറയാം, നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ വേണമെങ്കിൽ ആ ഒരു ഇത് തന്നെയാണ് കാണിച്ചതെന്ന് പറയാം. കാരണം അത്രയും നല്ലൊരു സുഖസൗകര്യമായിട്ട് ജീവിച്ചിട്ട് ഒരുത്തൻ്റെ കൂടെ പഴയൊരു പരിചയക്കാരൻ സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയൊക്കെ ചതിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ ആലോചിച്ചില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന്. ഭർത്താവിൻ്റെ വീട്ടുകാർ ഇങ്ങനെ പ്രതികരിക്കുന്നെന്നും വിചാരിച്ചില്ല. അവർ ഡിജിറ്റൽ എവിഡൻസ് എല്ലാ തെളിവ് സഹിതം കൊടുത്തു. എന്തായാലും പെട്ടു, പെടട്ടെ. ഇനി ഇതിനെപ്പറ്റി ഒരു പുതിയ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്തോ എനിക്ക് ഇനിയും ഒളിച്ചോടി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കാൻ വയ്യ. പക്ഷേ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇനിയും വന്നാൽ ഇനിയും ചെയ്യേണ്ടി വരും. കാരണം നിങ്ങൾ ഞാൻ തുടങ്ങി വെച്ച് നമുക്ക് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. ബൈ.